Hi friends, ellavarkkum Deva's cooking inde pudiyoru video ilekku swagatham. Njan ippo ivide undakkan povunnathu narambanum payarum kondoru upperiyaanu. Njangale ivideyokke kasaragodokke parayunnathu naramban ennaanu. Ningalde evideyokke endanu parayunnathu enikku ariyathilla. Appo ningal ellavarum idu pole onnu undakki nokkanam. Namukku nere onnu video ilekku poyalo. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് നരമ്പനാണ് അര കിലോ നരമ്പനുണ്ട് ഇത് പിന്നെ ഒരു 200 ഗ്രാം പയറും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അതിനേക്കാട്ടിലും എടുക്കാം അങ്ങനെ ഒരു മൂന്ന് നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ നരമ്പൻ എന്നാണ് പറയുക നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല എനിക്ക് എന്നാലും നമുക്ക് പെട്ടെന്ന് ഈ ഉപ്പേരി ഒന്ന് ഉണ്ടാക്കി വന്നാലോ നരമ്പിൻ്റെ ആ മുള്ളു പോലുള്ള ഭാഗം ഇതുപോലെ ചെത്തിക്കളയണം നരമ്പനും പയറും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് വലിയ കഷ്ണങ്ങളുമല്ല ചെറിയ നേർങ്ങന കഷ്ണങ്ങളുമല്ല അതുപോലെ പയറും ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ മൂന്ന് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണവും കൂട്ടാവുന്നതാണ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഒരു മൂന്നാല് പച്ചമുളക് നെടുകെ കയറിയത് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചതച്ച മുളകാണ് ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കുന്നു പയറിട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരു ടേബിൾ സ്പൂൺ മാത്രമേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തുള്ളൂ പിന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇത് ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു മിനിറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നരമ്പനും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നന്നായിട്ട് വറവൊന്ന് യോജിപ്പിക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക ഇതിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ഈ നരമ്പൻ ഓൾറെഡി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് വെള്ളം ആയിക്കോളും ഇതിൻ്റെ വെള്ളം ആവശ്യമായ വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ട് വേവാനുള്ള വെള്ളം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാനിത്
എന്നിട്ട് മൂടി വെച്ച് നമുക്കൊന്ന് ഒരു 6-7 മിനിറ്റ് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 7 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി തേങ്ങയും വറവും നരമ്പനും പയറൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇത് 1 മിനിറ്റ് സമയം ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ നരമ്പനും പയർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ഉപ്പേരിയാണിത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ താങ്ക് യൂ.